എം ബൈ എൽ ഇൻറ്റു ഡി വൈ. ആ ഡിസ്കിൻ്റെ മാത്രം മാസമാണ് എം ബൈ എൽ ഇൻറ്റു ഡി വൈ. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്, കുറച്ചും കൂടി ക്ലിയർ ആകാൻ വേണ്ടി ഒന്ന് വരച്ചതാണ്. അതായത് ഇസഡ് ഇസഡ് ഡാഷ് ആക്സ്, അതിലൂടെയാണ് സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത്. നമ്മൾ കൺസിഡർ ചെയ്ത ഒരു എലമെൻ്ററി ഡിസ്ക് അപ്പുറത്തായിട്ടുണ്ട്, അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ ഡിസ്ക് മാത്രമാണ്, ആ ഡിസ്ക് മാത്രം നമ്മൾ കൺസിഡർ ചെയ്ത ഡിസ്ക് മാത്രം റൊട്ടേറ്റ് ചെയ്യുന്നത് എ ബി എന്ന് പറയുന്ന ആക്സിസാണ്. അതതിൻ്റെ ഡയമീറ്ററാണ് അല്ലേ. അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ രണ്ട് ആക്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസാണ് വൈ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ പഠിച്ച ഒരു ഇക്വേഷൻ ആലോചിച്ച് നോക്കുക. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദി ഡിസ്ക് എബൌട്ട് എനി ഡയമീറ്റർ, ദ ജനറൽ ഇക്വേഷൻ ഈസ് എം ആർ സ്ക്വയർ ബൈ ഫോർ. ഇത് ഓൾറെഡി പഠിച്ചതാണ് കേട്ടോ, എം ആർ സ്ക്വയർ ബൈ ഫോർ. ഇനി അടുത്തത് നോക്കുക. ഇവിടെ എം എന്ന് പറഞ്ഞാൽ ഇപ്പം ജനറൽ ഇക്വേഷൻ എന്താണ്, എം ആർ സ്ക്വയർ ബൈ ഫോർ ആണ് ജനറൽ ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഇതിൽ ക്യാപിറ്റൽ എമ്മിന് പകരം നമ്മൾ ഇവിടുത്തെ മാസം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടുത്തെ മാസം എന്താണ്, എം ബൈ എൽ ഇൻറ്റു ഡി വൈ. അത് തൊട്ട് മുകളിൽ കിടപ്പുണ്ട്, മാസ് ഓഫ് ദി എലമെൻ്ററി ഡിസ്ക് ഓഫ് ദി തിക്നെസ് ഡി വൈ എന്ന് പറഞ്ഞാൽ എം ബൈ എൽ ഇൻറ്റു ഡി വൈ. അപ്പോൾ ഈ ഒരു മാസമാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നോക്കിയേ, അങ്ങനെയാണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദി ഡിസ്ക് എബൌട്ട് എനി ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ മാസിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എം ബൈ എൽ ഇൻറ്റു ഡി വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ആർ സ്ക്വയർ ബൈ ഫോർ അതേപടി എഴുതി. ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പാരലൽ ആക്സിസ് തിയറാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് കിടക്കുന്നത് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്നാണ്, അതല്ല ശരിക്കും അപ്ലൈ ചെയ്യുന്നത് പാരലൽ ആക്സിസ് തിയറാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പാരലൽ ആക്സിസ് തിയറം എന്താണെന്ന്. രണ്ട് പാരലൽ ആയിട്ടുള്ള ആക്സിസ് ഉണ്ട്. ഏതൊക്കെയാണ് ഇവിടുത്തെ പാരലൽ ആയിട്ടുള്ള ആക്സിസ് നോക്കുക. ഇസഡ് ഇസഡ് ഡാഷ് എന്ന് പറയുന്നൊരു ആക്സിസ് ഉണ്ട്. അതിൽ കൂടെയാണ് ഇപ്പം കറൻ്റ്ലി ഈ ഒരു സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത്. അതിന് പാരലൽ ആയിട്ടുള്ള ആക്സിസ് ഉണ്ട്, അതേതാണ്, എ ബി എന്ന് പറയുന്ന ഒരു ആക്സിസ്. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, വൈ. അപ്പം നമ്മുടെ പാരലൽ ആക്സിസ് തിയറം എന്ന് പറഞ്ഞാൽ ഏത് ആക്സിൽ കൂടെയാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് അതിന് പാരലൽ ആയിട്ടുള്ള ഒരു ആക്സിസ് കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് എന്ത് എഴുതും, അതായത് ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നതാണ് ഇസഡ് ഇസഡ് ഡാഷ്. അപ്പോൾ അവിടുത്തെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ഐ ഇസഡ് ഇസഡ് ഡാഷ് ആക്സിസ്, അതായത് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ത്രൂ ദി ആക്സിസ് ഇസഡ് ഇസഡ് ഡാഷ് ഇസ് ഈക്വൽ ടു ഐ സി എം. സി എം എന്താണ്, സെൻറ്റർ ഓഫ് മാസ് ഈ കൂടെ അല്ലേ, അതായത് ഡിസ്കിൻ്റെ സെൻറ്റർ ഓഫ് മാസാണ് ഉദ്ദേശിച്ചത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡിസ്കിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ കൂടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുമ്പം ഏത് ആക്സാണ്, എ ബി എന്ന് പറയുന്ന ആക്സാണ്. സോ ഐ സി എം പ്ലസ് എം എ സ്ക്വയർ. എം എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഡിസ്കിൻ്റെ മാസ്. പിന്നെ എ എന്ന് പറഞ്ഞാൽ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇവിടെ അത് വൈ ആയിട്ട് എടുത്തിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ താഴെ ഓരോന്നും ഞാൻ എഴുതിയിട്ടുണ്ട്. ഐ സി എം എന്ന് പറഞ്ഞാൽ എം ബൈ എൽ ഇൻറ്റു ഡി വൈ ആർ സ്ക്വയർ ബൈ ഫോർ. ഇവിടെ എ എന്ന് പറഞ്ഞാൽ സ്മോൾ വൈ. ദെൻ മാസ് എന്ന് പറഞ്ഞാൽ എം ബൈ എൽ ഇൻറ്റു ഡി വൈ. ഇതെല്ലാം തന്നെ നമ്മളിവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. സോ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദി ഡിസ്ക് എബൌട്ട് ദി ആക്സിസ് ഇസഡ് ഇസഡ് ഡാഷ്. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദി ഡിസ്ക്, ഡിസ്ക് ഏതാണ്, എ ബി എന്ന് പറയുന്ന ആക്സിൽ കറങ്ങുന്നതാണ്. എബൌട്ട് ദി ആക്സിസ് ഇസഡ് ഇസഡ് ഡാഷ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഐ സി എം എന്ന് പറഞ്ഞാൽ എന്താണ്, എം ബൈ എൽ ഇൻറ്റു ഡി വൈ ആർ സ്ക്വയർ ബൈ ഫോർ പ്ലസ് ക്യാപിറ്റൽ എം എന്താണ് നിലവിൽ എം ബൈ എൽ ഇൻറ്റു ഡി വൈ ഇൻറ്റു എ സ്ക്വയറിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, വൈ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഡിസ്ക് മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളേ. ഇനി മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദി എൻറ്റയർ സിലിണ്ടർ